യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ നാം കാണുന്നത് ഒരു വിധി പ്രസ്താവനയാണ്. തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ലഭിക്കാൻ പോകുന്ന അവസ്ഥയെക്കുറിച്ച് ചൂണ്ടിക്കാട്ടുകയാണിവിടെ. വചനത്തിൽ പറയുകയാണ്, അവർ ഏറ്റവും ചെറിയ ചെടികളായ തുളസിക്കും അരുതയ്ക്കു പോലും ദശാംശം കൊടുക്കുവാൻ തയ്യാറാകുന്നു എന്ന്. എന്നാൽ ദൈവം ദാനമായി നൽകിയ ജീവനോ സമയത്തിനോ അവർക്ക് വില കൽപ്പിക്കുവാൻ സാധിക്കുന്നില്ല. അവർ സുപ്രധാന തത്വങ്ങളായ നീതിയും ദൈവസ്നേഹവും വിസ്മരിച്ചു കളയുന്നു. വീണ്ടും തിരുവചനം പറയുന്നുണ്ട്, അടയാളപ്പെടുത്താത്ത കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങളെന്ന്. അവർക്ക് മരിച്ചവരെ ഒന്ന് സ്പർശിക്കുന്നതിനോ കുഴിമാടങ്ങളോ അസ്ഥിയോ തൊടുന്നതിന് പോലും നിഷിദ്ധമായിരുന്നു. അവരിൽ നാം കാണുന്നത് ആചാരാനുഷ്ഠിതമായ ഭക്തിയായിരുന്നു. ഇത് അവരെ ദൈവത്തിൽ നിന്നും അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ സേവിക്കാനുള്ള ആഗ്രഹത്തെക്കാൾ സ്ഥാനമാനങ്ങൾക്കും ബഹുമാനത്തിനും അവർ വില കൽപ്പിക്കുന്നു. അതായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, സ്ഥാനമാനങ്ങൾക്കും ബഹുമാനത്തിനും വില കൽപ്പിക്കുന്നവരാകാതെ ദൈവസ്നേഹത്തിനും നീതിക്കും വില കൽപ്പിക്കുന്നവരായി ജീവിക്കുവാൻ വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ആത്മാവിലൊഴുകുന്ന സ്വരരാഗമേ, ആമോദമേകുന്ന സുവിശേഷമേ, ആരാകിലും നിന്നെ തേടിയിടുമ്പോൾ ആ പുണ്യദർശനം നൽകേ.